ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഉള്ളിവടയാണ്. നമുക്ക് വേഗത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ഈവനിങ് സ്നാക്കാണ് ഉള്ളിവട. അപ്പോൾ എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. 6 സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്തതാണ്. പിന്നെ അതിലേക്ക് ഉപ്പ്, മുളക് പൊടി, കായപ്പൊടി, കരിവേപ്പ്, പച്ചമുളക്, ഇഞ്ചി, കടലപ്പൊടി, മൈദപ്പൊടി, ഇത്രയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. നീളത്തിൽ അരിഞ്ഞു വെച്ച ഉള്ളിയിലേക്ക് ഏകദേശം 1 ടേബിൾ സ്പൂൺ ഉപ്പ്. ഉപ്പ് ശ്രദ്ധിച്ചിട്ടിടുക, മുഴുവനായിട്ടിടരുത്. അത് നോക്കിയിട്ട് അതിനനുസരിച്ച് വേണമെങ്കിൽ ആഡ് ചെയ്യാം. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇത് നന്നായിട്ട് കുഴച്ചിട്ട് 15 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. അപ്പോൾ ഉള്ളിയിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വരും. അതിന് ശേഷമാണ് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് കുഴച്ച് 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണ്. ഈ ഒരു സമയത്ത് അതിലേക്കുള്ള ഇഞ്ചി, പച്ചമുളക്, കരിവേപ്പില ഇവയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് 1/2 ടേബിൾ സ്പൂണും പച്ചമുളക് 5 പച്ചമുളകാണ് ഞാൻ എടുത്തിരുന്നത്, അത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തു. കുറച്ച് കരിവേപ്പില, 4-5 5-6 തണ്ട് കരിവേപ്പില, അതും ചെറുതായിട്ട് അരിഞ്ഞെടുത്തു. അത് ഈ ഉള്ളിയിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഈ ഉള്ളിയിൽ നിന്ന് അല്പം വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ടാവും കേട്ടോ. ആ ഒരു സമയമാകുമ്പോൾ അതിന് 15 മിനിറ്റ് കഴിയുമ്പോൾ അപ്പോൾ എടുത്ത് വെച്ചിട്ടുള്ള മൈദപ്പൊടി, 1/2 കപ്പ് മൈദപ്പൊടി, പിന്നെ 1/2 കപ്പ് കടലപ്പൊടി, ഈ 2 പൊടികളും ചേർത്ത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. രണ്ട് ടേബിൾ സ്പൂണ് വേണമെങ്കിൽ അരിപ്പൊടിയും ചേർക്കാം. പക്ഷെ ഞാൻ അരിപ്പൊടി ചേർത്തിട്ടില്ല, ഞാൻ കടലപ്പൊടിയും മൈദപ്പൊടിയും മാത്രമാണ് ചേർത്തത്. അപ്പോൾ മൈദപ്പൊടിയും കടലപ്പൊടിയും 2 ടേബിൾ സ്പൂണ് കുറച്ചെടുത്താൽ മതി. എന്നിട്ട് അരിപ്പൊടിയും കൂടിയും ചേർത്തിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇത് ഞാൻ കടലപ്പൊടിയും മൈദപ്പൊടിയും 1/2 കപ്പോളം എടുത്തിട്ട് അതാണ് ചേർത്ത് കൊടുത്തത്. ഉള്ളിവടേൻ്റെ ഒരു ഷേപ്പിൽ നമുക്ക് ഈ മാവ് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റണം. അപ്പോൾ ആ ഒരു രീതിക്ക് തന്നെ കിട്ടും. ഈ ഒരു പൊടി ചേർക്കുമ്പോൾ അത് കറക്റ്റായി കിട്ടും. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ചൂടാക്കിയെടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക. എന്നിട്ട് ഉള്ളിവട അതിലേക്ക് ഷേപ്പ് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. നല്ല ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും ചെയ്യരുത്. ചൂടായ എണ്ണ നന്നായിട്ട് ചൂടായി വരണം. അതിനുശേഷം ഫ്ലെയിം ലോ മീഡിയം ലോ ആക്കി വെച്ചിട്ട് വേണം ഉള്ളിവട ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. ഇപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് അത് 2 ഭാഗമൊന്ന് മുരിഞ്ഞ് വരുന്നത് വരെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഫസ്റ്റിൽ എണ്ണ നന്നായിട്ട് ചൂടായി വരണം, അതിനുശേഷം ലോ ഫ്ലെയിമിലിടുക കേട്ടോ. ആ ഉള്ളൊക്കെ വെന്ത് വരണമെങ്കിൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം അത് മുരിയിച്ചെടുക്കാൻ. നമ്മൾ ഉള്ളിവട ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പം വേഗത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. ഇതിലുപയോഗിച്ചിട്ടുള്ള ഒട്ടുമിക്ക സാധനങ്ങളും വീട്ടിൽ അധികം ഉണ്ടാകുന്ന സാധനങ്ങൾ തന്നെയാണ്. എപ്പോഴും നമ്മളടുത്ത് സ്റ്റോക്കായിട്ട് ഇരിക്കുന്ന ഇത് ഉപയോഗിച്ചിട്ട് തന്നെയാണ്, ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഉള്ളിവട തയ്യാറാക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കുക. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. ഈ ഒരു അളവ് കറക്റ്റാണ് കേട്ടോ. പിന്നെ നമ്മളെടുക്കുന്ന ഉള്ളിൻ്റെ വലിപ്പത്തിനനുസരിച്ചാണ് ബാക്കിയൊക്കെ വരിക. കുറച്ചൊക്കെ ഉപ്പ് മുളകൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുത്താൽ മതി. എന്തായാലും ഈ ഒരു അളവ് കറക്റ്റ് തന്നെ ആവും. ഉപ്പിടുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കുക. 1 ടേബിൾ സ്പൂൺ ഉപ്പെടുത്താലും അത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കേണ്ട, ആവശ്യത്തിനിട്ടിട്ട്. ഉപ്പ് കുറവുണ്ടെങ്കിൽ വീണ്ടും ഇടാമല്ലോ. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ഉപ്പെടുത്ത് വെച്ചാലും അത് മുഴുവനായിട്ട് ഇടാതിരിക്കുക. അതിനുശേഷം നോക്കിയിട്ട് എണ്ണയിലിട്ട് ഒരു ചെറിയൊരു പോർഷന് എണ്ണയിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് കൊണ്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. എനിക്ക് ഉപ്പ് കുറച്ചും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന ടൈം മാത്രം മതി. പിന്നെ നമുക്ക് വേഗത്തിൽ തന്നെ ഉള്ളിവട തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതാ ഉള്ളിവടൻ്റെ 2 ഭാഗവും ഏകദേശം ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉള്ളിവടയോടെ റെഡിയായി എന്നൊന്ന് പറയാം. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഈ ഒരു ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു 15-16 ഉള്ളിവട ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ ചെയ്യുന്ന ഷേപ്പിനനുസരിച്ചാണ് കേട്ടോ ഉള്ളിവടയുടെ ഒരു എണ്ണം വരിക. എന്തായാലും ഒരു 14 ഉള്ളിവട എന്തായാലും ഉണ്ടാക്കാൻ പറ്റും. വലിയ രീതിയിൽ ഉണ്ടാക്കിയാൽ തന്നെ 14 ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഈ ഒരു അളവൊക്കെ നോക്കിയിട്ട് ചെയ്തെടുക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു.
വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ കണ്ടിട്ട് എന്തഭിപ്രായമാണെങ്കിലും അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തണം കേട്ടോ. അപ്പോൾ നമ്മളുടെ ഉള്ളിവട റെഡി ആയിട്ടുണ്ട്. ഇനി എണ്ണയിൽ നിന്ന് മാറ്റി ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.